ഇതിനു മുമ്പ് മിസ്റ്റർ ശിവ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു സിനിമയാണ്. കാര്യം ഞാനൊരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഏത് സിനിമയായാലും സിനിമ പല മീഡിയത്തിൽ ഇപ്പോൾ കാണാം. പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു വാശിയും കൂടെ ഉണ്ട്. കാര്യം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടത് അല്ലേ. അത് നന്നാകാൻ സാധ്യതയുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ അത്രയും ക്യാമറ വർക്കായാലും അതിൻ്റെ മ്യൂസിക്കായാലും അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന സാധനമില്ലല്ലോ. അത് നന്നാകാം മോശമാകാം, പക്ഷെ അത് ആദ്യം വരുമ്പോൾ മോശം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാ വരുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ. ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറുന്നുള്ളതല്ല. പക്ഷെ ഇതിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ ഞങ്ങൾ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്. കാര്യം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി അത്രയാണ്. നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടായി എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല. നമ്മൾ വർക്ക് ചെയ്ത ഒരു ഒരു ടെറയിലും കാര്യങ്ങളും അതിൻ്റെ മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഹൈപ്പ്, പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രേക്ഷകൻ്റെ പ്രതീക്ഷ എന്താണെന്ന് ഒരു ഒരു അതൊരു അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെയായാൽ പോലും സഹിക്കും, അതിൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവർ സഹിക്കില്ല. പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഈ സിനിമ നല്ല സിനിമയായിരിക്കും. അതിനോട് അതുകൊണ്ട് മെസ്സേജ് ഇതാണ്, ഒരു മുൻവിധിയോടും കൂടി ഈ സിനിമയെ സമീപിക്കരുത്. തുറന്ന മനസ്സിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങളെത്തുക.